ഹലോ എവരിവൺ, വെൽക്കം ടു അവർ ചാനൽ സെലിബ് ലൈഫ് സ്റ്റൈൽ വിത്ത് റാത്ത്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വിനായകനെ കുറിച്ചാണ്. വിനായകൻ ടി കെ എന്നാണ് വിനായകൻ്റെ ഫുൾ നെയിം. ഏതുതരം കഥാപാത്രങ്ങളും ഒരേ മികവോടെ ചെയ്യുവാൻ കഴിയുന്ന ചുരുക്ക നടന്മാരിൽ ഒരാളാണ് വിനായകൻ. കൊച്ചി സ്വദേശിയായ വിനായകൻ ഈ വർഷം ആദ്യം വ്യക്തിപരമായ കാരണങ്ങളാൽ വിവാഹബന്ധം വേർപിരിയുകയായിരുന്നു. വിനായകൻ തൻ്റെ കരിയർ ആരംഭിക്കുന്നത് ഒരു ഡാൻസർ എന്ന നിലയ്ക്കായിരുന്നു. ബ്ലാക്ക് മെർക്കുറി എന്ന ഡാൻസ് ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്ന വിനായകൻ ഫിലിം കരിയർ ആരംഭിക്കുന്നത് 1995 പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രമായ മാന്ത്രികം എന്ന സിനിമയിലൂടെയായിരുന്നു. പിന്നീട് 2005 ജെയിംസ് എന്ന ചിത്രത്തിലൂടെ ഹിന്ദിയിലും അരങ്ങേറ്റം കുറിച്ച വിനായകൻ 2006 തിമിര എന്ന സിനിമയിലൂടെ തമിഴിലും അതേ വർഷം തന്നെ അസാധിഡു എന്ന സിനിമയിലൂടെ തെലുങ്കിലും അരങ്ങേറുകയും ചെയ്തു. ആക്ടർ എന്നതിന് പുറമെ ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന നിലയിലും കഴിവ് തെളിയിച്ച വ്യക്തിയാണ് വിനായകൻ. 2016 പുറത്തിറങ്ങിയ കമ്മട്ടിപ്പാടത്തിലെ പുഴുപുലികൾ എന്ന സോങ്ങിന്റെ സംഗീത സംവിധായകൻ വിനായകനായിരുന്നു. വിനായകന്റെ കരിയറിൽ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ചിത്രമായിരുന്നു കമ്മട്ടിപ്പാടം. കമ്മട്ടിപ്പാടത്തിലെ ഗംഗ എന്ന കഥാപാത്രം ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടുകയും 2016 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിൽ ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് നേടിക്കൊടുക്കുകയും ചെയ്തു വിനായകന്. കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിന് പുറമെ ഫിലിംഫെയർ അവാർഡ്സ് ഹൗസ്, CPC സിനി അവാർഡ്സ് തുടങ്ങി നിരവധി അവാർഡുകളും സ്വന്തമാക്കിയിട്ടുണ്ട് വിനായകൻ. കമ്മട്ടിപ്പാടത്തിന് പുറമെ ആട്, ഈ മായാവ് എന്നീ ചിത്രങ്ങളിലും ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള വിനായകൻ അടുത്തിടെ പുറത്തിറങ്ങിയ രജനീകാന്ത് ചിത്രമായ ജയിലറിലെ വില്ലൻ കഥാപാത്രത്തിലൂടെ പ്രേക്ഷകരെ വീണ്ടും അമ്പരപ്പിച്ചിരിക്കുകയാണ്.